കൊല്ലത്ത് സൈനികനും സഹോദരനും നേരെ പോലീസ് ക്രൂരത. എം ഡി എം എ കേസിൽ ഉൾപ്പെടുത്തി റിമാൻഡിലാക്കി. ഒപ്പം ഈ സൈനികനെയും സഹോദരനെയും ക്രൂരമായി മർദ്ദിച്ചു എന്നടക്കം പരാതി ഉയർന്നു. ഇയാളുടെ ഭാവിയെ തകർക്കുന്ന രീതിയിൽ, ഒരു സൈനികന്റെ ഭാവിയെ തകർക്കുന്ന രീതിയിൽ ഈ സൈനികനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അതിലും ഈ മർദ്ദനമേറ്റ സൈനികന്റെ സഹോദരൻ, വിഷ്ണുവിന്റെ സഹോദരൻ നമുക്കൊപ്പം ചേരുകയാണ്. വിഘ്നേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിഘ്നേഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്, പ്രതിഷേധാർഹമായ വാർത്തയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും ഈ സംഭവത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനാവുക. എങ്ങനെയാണ് ഈ സംഭവം, അതിന്റെ തുടക്കം മുതലൊന്ന് വിവരിച്ചാൽ വിഘ്നേഷ്. അതായത് ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ആയിരുന്നു ഈ സംഭവം. എന്റെ നാട്ടിലെ ഒരു പോലീസുകാരനാണ് എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല, യാതൊരു മുന്നറിയിപ്പ് തന്നിരുന്നില്ല. ഇത് എം ഡി എം എ റിലേറ്റഡ് കേസാണെന്നോ അതിലെ ഒരു സംശയം തോന്നിയ പ്രതിയെ ജാമ്യത്തിലിറക്കാനാണെന്നോ എന്റെ അടുത്ത് അയാൾ പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചിട്ട് കൂടി ഞാൻ സ്റ്റേഷനിൽ എത്തി കേസ് അറിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റും കൂടെ എനിക്കിനി ഉള്ളൂ, എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ ഡി യു എഫ് ആയിട്ട് പൊതുമേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഈ കേസ് നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങിയ ആളാണ്. അവിടെ റോഡിൽ വെച്ച് ബോധപൂർവം മദ്യപിച്ചെത്തിയ ഈ പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന എസ് ഐ റോഡിൽ വെച്ചുണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആണ്. ബാക്കി മൊത്തം പോലീസിന്റെ സ്ക്രിപ്റ്റഡ് ആണ്. ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കി, ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി, എന്റെ ചേട്ടന്റെ മുഖത്ത് പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് ചേട്ടൻ മുഖത്ത് ആഞ്ഞടിച്ചത്. ഈ എസ് ഐ പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് പട്ടാളക്കാരനെ അടിച്ചാൽ നീ അങ്ങ് ചോദ്യം ചെയ്യൂടാന്ന് പറഞ്ഞ് മുഖത്തടിച്ചു. രണ്ടാമത് ഉടുപ്പ് വലിച്ചു കീറി, വണ്ടിയുടെ താക്കോല് വലിച്ചൂരി. ഞാനിത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക, എന്റെ ഫോണും ഈ ഈ പ്രകാശ് ചന്ദ്രൻ തന്നെ തട്ടിപ്പറിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോയി. എസ് ഐ പ്രകാശ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ടോ, അതോ ഈ കേസുമായി ബന്ധപ്പെട്ട് അയാളെ സ്ഥലം മാറ്റിയിട്ടുണ്ടോ? സ്ഥലം മാറ്റി ഇരവൂര് സ്റ്റേഷനിലേക്ക്. റൈറ്ററാണ്, ആ സ്റ്റേഷനിലെ റൈറ്ററാണ്. പുള്ളിക്കാരൻ അന്ന് മഫ്തിയിലായിരുന്നു. അദ്ദേഹം അന്ന് മദ്യപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മെഡിക്കൽ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞതിന്റെ ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഈ പോലീസുകാർ ഞങ്ങൾ ഇത്രയും മർദ്ദിച്ചത്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ എടുത്തേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ കാര്യം മദ്യത്തിന്റെ ശമായ ഗന്ധമുണ്ടായിരുന്നു. ഇത്തരമൊരു എം ഡി എം എ കേസ് പോലെ, അല്ലെങ്കിൽ എം ഡി എം എ കടത്താൻ ശ്രമിച്ചു, സിന്തറ്റിക് ഡ്രഗുകൾ കടത്താൻ ശ്രമിച്ചു എന്നൊരു ഗുരുതരമായ ഒരു കൃത്യത്തിലേക്ക് ഈ പോലീസ് പോവാനുണ്ടായ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസുകാർ കാര്യം എന്താണെന്ന് തിരക്കാതെ ഞങ്ങളെ വലിയ രീതിയിൽ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അത് മൂന്നാം മുറ എന്ന് പറയുന്നത് എന്റെ കാലിന്റെ വെള്ള ലാത്തി കൊണ്ട്, ഫൈബറിന്റെ ലാത്തി കൊണ്ട് അടിച്ച് നീര് വരുത്തി. എന്റെ വിരലുകൾ, മൂന്ന് വിരലുകൾ അടിച്ച് പൊട്ടിച്ച് ചോര വരുത്തി. എന്റെ ചേട്ടന്റെ ഫയറിംഗ് ഫിംഗർ, ഈ പട്ടാളത്തിൽ ഇവർ തോക്ക് പിടിക്കുന്ന ഫയറിംഗ് ഫിംഗർ അടിച്ച് ഒടിച്ചു കഴിഞ്ഞ് ഒടിച്ചിട്ട് പറഞ്ഞ്, നിന്റെ ഈ വിരൽ ഉണ്ടെങ്കിലല്ലേ എടാ നീ കാഞ്ചി വലിക്കത്തുള്ളൂ, നിന്നെ പട്ടാളത്തിൽ അല്ല കൂലിപ്പണിക്ക് പോലും പറ്റത്തില്ല അവസ്ഥ ഞാൻ ആക്കിത്തരാന്ന് അവിടുത്തെ എസ് ഐ അനീഷ് എന്ന് പറയുന്ന യൂണിഫോം ക്രിമിനൽ ആയിട്ടുള്ള അയാൾ പറഞ്ഞ്, ഞാൻ ക്രിമിനൽ ആടാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇടിച്ചത് എന്റെ ചേട്ടനെ. എന്റെ ചേട്ടനെ വിവസ്ത്രനാക്കി തറയിലിരുത്തി, അടിവസ്ത്രം മാത്രമാക്കിയിട്ട് ഒരു മൂലക്കിരുത്തി ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടത്. അതൊന്നും സി സി ടി വി അകത്തില്ല. സി സി ടി വി ഇല്ലാത്ത മുറിയിൽ അകത്ത് കൊണ്ടിട്ടാണ് ഞങ്ങൾ അയച്ചത്. എന്നെ അതേ എസ് ഐ മുട്ടിനടിയിൽ കയറ്റി ഒരു അരമണിക്കൂറോളം ഇടിച്ച് ഞാൻ അവശ്യം എന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യണം, ഇന്റേണൽ ഓർഗൻസ് ഇഞ്ചറി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് കൂടി എനിക്ക് ലഭ്യമാകേണ്ട ചികിത്സ പോലും നിഷേധിച്ചു ഈ പോലീസുകാർ. എന്നിട്ട് തൊട്ടടുത്ത ദിവസം എന്നെ ജയിലിൽ റിമാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ പത്രത്തിൽ ഈ വാർത്ത വായിക്കുന്നത്, ഞങ്ങൾ എം ഡി എം എയുടെ പ്രതികളെ ജാമ്യത്തിലിറക്കാൻ വന്നതാണെന്നും ഞങ്ങൾ എം ഡി എം എ മാഫിയായിട്ട് ബന്ധമുണ്ടെന്നും ഞങ്ങളെ തൊലയ്ക്ക് ജീവിതം മൊത്തം തൊലച്ചു വരുമെന്നാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആളും അവിടുത്തെ സി എ വിനോദ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ശത്രുത വെച്ചിട്ട് അയാൾ കോൺഗ്രസിന്റെ ഏതോ നേതാവാണ്, അതുകൊണ്ട് നീ ഡി എഫ് എക്കാരനാണെങ്കിൽ എനിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് അത് രാഷ്ട്രീയപരമായ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് എന്നെ മർദ്ദിക്കുന്ന മുഴുവനും. എന്റെ ചേട്ടനെ ചേട്ടന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ ചത്ത് മലന്ന് കിടക്കുമ്പോ നിന്റെ മുഖത്ത് നോക്കി സല്യൂട്ട് അടിക്കണ്ടേടാ, ഞാൻ നിനക്കൊക്കെ ഞാൻ പോലീസ് ക്ലിയറൻസ് തന്നതുകൊണ്ടല്ലേ നീ ഈ ജോലിക്ക് പോയെന്ന് പറഞ്ഞ് ഒരുപാട് പുറത്ത് പറയാൻ അറയ്ക്കുന്ന രീതിയിൽ എന്റെ അച്ഛൻ മരിച്ചുപോയതാ, എന്റെ അമ്മയെ കുറിച്ച് വളരെ മോശമായ രീതി ഈ സി എ വിനോദും എസ് എ അനീഷും പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മേൽഘടകത്തിൽ കേസിന് പോയി കഴിഞ്ഞാൽ എന്റെ നട്ടല് ചവിട്ടി ഓടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ എസ് എ അനീഷ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലയളവിൽ എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റാതെ ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. എനിക്കിനി ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ സാധിക്കത്തില്ല സാർ. എന്റെ ജീവിതം, എന്റെ കുടുംബം മൊത്തം തൊലച്ച് ചേട്ടന്റെ കല്യാണം മുടങ്ങി. 6 വർഷത്തെ റിലേഷൻ ആയിരുന്നു, അത് മുടങ്ങി. ചേട്ടൻ പെയിന്റ് എടുക്കുന്ന ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സ്റ്റേഷൻ അടുത്തേക്ക് എന്നെ തിരക്കി വരുന്നത്. ഇവര് സിനിമേനെ പോലെ വലിയ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ യൂണിഫോമിലിട്ട പോലീസുകാരനെ സ്റ്റേഷൻ അകത്ത് കയറി അടിച്ചു എന്നുള്ളൊരു കഥ മെനഞ്ഞുണ്ടാക്കിയാണ്. എഫ്ഐആറിനകത്തൊക്കെ മാരകമായിട്ടുള്ള 8 വകുപ്പുകളിൽ 6 എണ്ണം 5 എണ്ണം നോൺ വയലബിൾ ആണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ 12 ദിവസം ജില്ലാ ജയിലായിരുന്നു. എന്റെ വലത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അങ്ങനെ ഒരുപാട് എനിക്കിപ്പോ കുനിയാനോ നിവരാനോ പോലും പറ്റുന്നില്ല. ചേട്ടൻ അവിടെ മെഡിക്കൽ ഫിറ്റ്നസിന് ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളും വന്നു തുടങ്ങി ജോലി സ്ഥലത്തും. അങ്ങനെ വലിയ രീതിയിൽ കുടുംബം മൊത്തം നശിച്ചു. എന്റെ വീട്ടിൽ അമ്മ മാത്രമാണ് ഈ 12 ദിവസം ഒറ്റയ്ക്ക് രാത്രി ആഹാരവും വിളമ്പി വെച്ച് അപഹാമസ്ത്രീ കാത്തിരുന്നതാണ് ഞാനും എന്റെ ചേട്ടനും വരുമെന്നും പറഞ്ഞു.
ഞങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ട് അങ്ങേയറ്റം ദ്രോഹിച്ച് എന്റെ മുഖത്ത് നോക്കി അനീഷ് എന്ന് പറയുന്ന ക്രിമിനൽ ആയിട്ടുള്ള അയാൾ എന്നിട്ട് പറഞ്ഞ് നിന്റെ കുടുംബ തുടച്ചു തരൂടാ, നീ സർക്കാർ ജോലി. തീർച്ചയായിട്ടും വളരെ വൈകാരികമായിട്ടാണ് വിഘ്നേഷ് നമ്മളോട് പ്രതികരിക്കുന്നത്. വിഘ്നേഷിനും വളരെ ക്രൂരമായ മർദ്ദനം ഏറ്റിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരനായ വിഷ്ണു, സൈനികനായ വിഷ്ണുവിനും പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന മർദ്ദന മുറകൾ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇവരെ MDMA അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് കടത്തുന്ന കള്ളക്കേസ് ഉൾപ്പെടുത്തിയാണ് ഇവരെ പോലീസ് റിമാൻഡിൽ പോലും ആക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വിഘ്നേഷ്, വീണ്ടും എനിക്കറിയാം താങ്കൾ വളരെ വൈകാരികമായി മാത്രം ഈ ഘട്ടത്തിൽ ഈ വാർത്തയോട് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയാം. കാരണം നിങ്ങൾ ഈ സംഭവം നേരിട്ടവരാണ്, ഇതിൻ്റെ ക്രൂരമായ പോലീസ് മർദ്ദനം നേരിട്ടവരാണ്. അതിനെ തുടർന്ന് നിങ്ങളുടെ ഭാവി പോലും അവതാളത്തിലാകുന്ന സാഹചര്യങ്ങളിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നു. MDMA പോലെ സിന്തറ്റിക് ഡ്രഗുകൾ കടത്തി എന്നൊരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അഴിക്കുള്ളിലാക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇനിയും ഈ സംഭവം ഇത്തരത്തിൽ പോലീസ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇനി ആവർത്തിച്ചുകൂടാ എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഏത് തരത്തിലുള്ള പരാതിയുമായിട്ടാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് വിഘ്നേഷ്? ഇനി എന്നെ ഈ SI അനീഷ് എന്ന് പറയുന്ന ആള് എന്നെ ഇനി ഇതിന്റെ ഇനി കൊന്നുകളഞ്ഞാൽ കൂടി എനിക്ക് പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലുമെന്ന്. എന്നാലും എനിക്ക് പേടിയില്ല. കാര്യം പത്രമാധ്യമങ്ങളിൽ ഒരു പരിധി വരെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരാക്കും ഭൂമിയിൽ ഒരാക്ക് പോലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാവരുത്. ഒരു പോലീസുകാരന്റെ ഉടുപ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ആ പോലീസുകാരനെ കസേരയെന്നിട്ട് തറയടിച്ചു, എന്റെ ചേട്ടൻ കൈക്കടന്ന വള ഊരി നെറ്റി ഇടിച്ചു പൊട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ ഞങ്ങൾ DGP കേരള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റു ഉന്നത SP കമ്മീഷണർക്കും എല്ലാവർക്കും ഇതിന്റെ പരാതികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ ഇതിന്റെ പിന്നിലോട്ടില്ല. കാര്യം ഇതിന്റെ നിലവിൽ കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ടോ വിഘ്നേഷ്? പരാതി നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അവിടുന്ന് നടപടി സ്വീകരിക്കും അങ്ങനെ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ലഭിച്ചിരുന്നോ? നമ്മുടെ കൊല്ലം കമ്മീഷണർ മെറിൻ ജോസഫ് ആയിരുന്നു അവരാദ്യമേ ഞാൻ പറയുന്നത് കേൾക്കാൻ വലിയൊരു ഇത് കൊടുത്തില്ല. അവർ പോലീസിന്റെ സൈഡിൽ നിന്നാണ് സംസാരിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുകയും അവരിപ്പം അതിന്റെ ആദ്യ നടപടി എന്നുള്ള രീതിയിൽ ഈ സ്റ്റേഷനിലെ 3 പോലീസുകാരെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. അതൊരു കണ്ണിൽ പൊടിയിടലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ ആവശ്യം. തെറ്റ് ചെയ്ത പോലീസുകാരാണെങ്കിലും തെറ്റ് ചെയ്ത തെറ്റ് തന്നെയാണെന്നാണ് എന്റെ ഒരു ഇത്. കാര്യം ഒരാൾക്ക് പോലും ഇത്രയും മൃഗീയ മർദ്ദനം, മറ്റൊരു രാജൻ കൊലക്കേസ് 2022 ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയായിരുന്നെങ്കിൽ ആ സ്റ്റേഷനിൽ എന്നെ ഇവന്മാർ കൊന്നു. ശ്രീ വിഘ്നേഷ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, അതായത് ഈ MDMA കേസുമായി ബന്ധപ്പെടുത്തിയാണല്ലോ നിങ്ങളെ റിമാൻഡിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇത് കൈവശം വെച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കടത്താൻ ശ്രമിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള MDMA കേസിലെ പ്രതികളെ ജാമ്യത്തിൽ വിടണം എന്ന ആവശ്യവുമായി സ്റ്റേഷൻ അതിക്രമിച്ചു കയറി യൂണിഫോമിലുള്ള പോലീസുകാരനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കേസ് FIR ഇട്ടേക്കുന്നത്. എന്നാൽ അവിടുത്തെ മതശ്രമമാണ് നിങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ റിമാൻഡിലാവുന്നതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? 308 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഗുരുതരമായ 4-5 നോൺ വയലബിൾ സെക്ഷൻസ് ഇട്ടാണ് ഞങ്ങളെ അകത്താക്കിയിരിക്കുന്നത്. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന പോലീസുകാരനാണ് എന്റെ പ്രദേശവാസിയായിട്ടുള്ള ആളാണ് എന്നെ വിളിച്ചു വരുത്തിയത്. അയാൾക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല സാർ. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ സ്റ്റേഷന്റെ ഭാഗമായി തന്നെ ഉണ്ട്, SI അടക്കമുണ്ട്. യാതൊരു തരത്തിലുള്ള നടപടികളും അവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഞങ്ങൾ ഇതിൽ യാതൊരു തൃപ്തരുമല്ല. കാരണം എന്റെ ജീവിതം നശിപ്പിച്ചു, എന്റെ ചേട്ടന്റെ ജീവിതം നശിപ്പിച്ചു, കുടുംബം ഫുള്ള് നശിപ്പിച്ചു. എന്നിട്ടും അവര് സുഖമായിട്ട്, അവരെ കുടുംബത്തിനൊരു പ്രശ്നവുമില്ല, അവരുടെ ജോലിക്ക് യാതൊരു തരത്തിലുള്ള പോറലുമില്ല. അവരിപ്പോഴും ക്രിമിനൽസ് ആയിട്ട് പാവത്തങ്ങളുടെ നെഞ്ചത്ത് കയറുന്നു. അതൊരു അങ്ങേയറ്റം ഗുരുതരമാണ് വിഘ്നേഷ്. ഒപ്പം തന്നെ താങ്കളുടെ സഹോദരന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാണ്. അദ്ദേഹം അടുത്തുണ്ടോ ഈ വിഷ്ണു സൈനികനായ വിഷ്ണു? ജോലിയില് ജോലി സ്ഥലത്തിലാണ്, ഇപ്പൊ നിലവിൽ ജോലിയിലാണ്, രാജസ്ഥാനിലാണ് പുള്ളിക്കാരൻ. അദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, മാനസിക നില തെറ്റിയ രീതിയിലോട്ട് തന്നെ ഭയങ്കര വൈകാരികമായ അവസ്ഥയിലാണ്. ചേട്ടന്റെ വീട്ടിലെന്നും കരച്ചിലും ബഹളവും മാത്രമാണ്, ആ ഒരു അവസ്ഥയിലാണ്. പുറത്ത് പറയുന്നതിനകത്ത് വിഷമമുണ്ട്, ആ ഒരു രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ സൈനികൻ MDMA കേസിലെ പ്രതികൾക്ക് വേണ്ടി ASIയുടെ തലയിടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ചേട്ടന്റെ ആരോഗ്യസ്ഥിതിയും കൈയൊക്കെ വല്ലാണ്ട്, ചേട്ടൻ താലിബാൻ ഭീകരെ കിട്ടിയ സന്തോഷത്തിനാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആളും മണികണ്ഠനും വിനോദും കൂടെ ചേർന്ന് കൂട്ടം കൂടി മൂലക്ക് ഇട്ട് ചവിട്ടിയത്. എനിക്ക് ഓർക്കാൻ കൂടി ഇപ്പൊ ആലോചിക്കുമ്പം മരിക്കുന്ന ഒരു പക്ഷെ ഇതിന് മരിക്കുന്നതായിരുന്നു ആ രീതിയിൽ ഞങ്ങള് ചെയ്തത്. വളരെ ക്രൂരമായി തന്നെയാണ് പോലീസ് ഇവരോട് ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം വിഘ്നേഷ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. കാരണം ഈ ജെ മേഴ്സിക്കുട്ടിയമ്മയെ പോയി കണ്ടല്ലോ കൃത്യമായി ഈ കമ്മീഷണർ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന്, കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോൾ എന്താണ് മുൻമന്ത്രിയായി ശ്രീ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്? ഒരു കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു സമ്മർദ്ദം കൊടുക്കാം എന്ന തരത്തിലേക്കുള്ള പ്രതികരണം ലഭ്യമായിരുന്നു?
അതെ അതെ, മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരാണ്, കാക്കിക്കുള്ളിലെ ക്രിമിനൽസിനെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇതിന് നിനക്ക് നീതി കിട്ടുന്നിടം വരെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും, യാതൊരു കോംപ്രമൈസിനും നമ്മൾ നിൽക്കത്തില്ല, കാര്യം നീ ഇത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഉറപ്പായിട്ട് തുടക്കം മുതൽ അവസാനം വരെ സർക്കാർ ഉണ്ടായിരിക്കും എന്നൊരു ഉറപ്പ് സഖാവ് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു മനത്തിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് തന്നെ. അതിനുശേഷം, അതായത് ഈ മേഴ്സിക്കുട്ടി അമ്മ ഉറപ്പ് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടായോ സഹായമോ ഏതെങ്കിലും തരത്തിൽ? തീർച്ചയായിട്ടും മേഴ്സിക്കുട്ടി അമ്മ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രാഥമികമായെങ്കിലും ഒരു നടപടി എന്നുള്ള രീതിയിൽ ഇവരെ സ്റ്റേഷനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചും സ്പെഷ്യൽ ബ്രാഞ്ചും പോയിരിക്കുന്നു ഇപ്പോ. അതായത് ഈ സംസ്ഥാന സർക്കാരിനും കമ്മീഷണറിനും കൊടുക്കുന്ന പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് പോയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് അടക്കം പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ വിഘ്നേഷ്? പോകും പോകും പോകും, തീർച്ചയായും പോകും. കാര്യം ഇതിന്റെ പേരിൽ ഏതൊരറ്റം വരെ നമ്മൾ പോകും. സംസ്ഥാന സർക്കാരിൽ നമുക്ക് വിശ്വാസമുണ്ട്, എന്നിരുന്നാൽ കൂടി എന്റെ ചേട്ടൻ ഒരു സോൾജിയറാണ്, നാടിന് വേണ്ടി മഞ്ഞും മലയും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്, ഈ ടെററിസ്റ്റ് അറ്റാക്കിൽ വരെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്, 12 വർഷത്തെ സർവീസ് ഉണ്ട്, 18-ാമത്തെ വയസ്സ് ഈ നാട് വിട്ടുപോയ മനുഷ്യനാണ്. അയാളെ ഇതിൽ കൂടെ അപമാനിക്കാൻ വേറെ ഒന്നുമില്ല, വിമർശനമാക്കി ഈ പോലീസ് എന്തോ ഈഗോ പോലാണ് ചെയ്തത്, ഈഗോ പക്ക ഈഗോ പോലെ. നീ പട്ടാളക്കാരനാണെങ്കിൽ ഞങ്ങൾക്ക് എന്താടാന്ന് പറഞ്ഞു. സ്റ്റേഷനുള്ളിൽ വിവസ്ത്രനാക്കിയാണോ മർദ്ദിച്ചത് ഈ വിഷ്ണുവിനെ? തീർച്ചയായിട്ടും അടിവസ്ത്രം മാത്രമാണെന്നുള്ള ആ രീതിയിൽ ഉടുപ്പ് വലിച്ചു കീറി ഉടുത്തിരുന്ന മുണ്ട് ഇളക്കി കളഞ്ഞ് അവിടെ, അത് എനിക്ക് പറയുന്നത് പരിമിതികളും വിഷമങ്ങളും ഉണ്ട്, ആ രീതിയിലാണ് എന്റെ ചേട്ടനെ എന്നെയും അവിടെ ഇട്ടിരുന്നത്. തീർച്ചയായും ഈ വിഷയം സജീവമായി തന്നെ രാജ് ന്യൂസ് മലയാളം ചർച്ച ചെയ്യും. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്തെ ശരികൾ തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പോലീസ് വൃത്തങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ, സംസ്ഥാന പോലീസിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് തന്നെ സംസ്ഥാന സർക്കാർ പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഇപ്പോൾ ഒരു സൈനികനായിട്ട് പോലും വിഷ്ണു എന്നൊരാൾക്ക് ഇത്ര ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു, കള്ളക്കേസ് തലയിൽ കെട്ടിവെച്ചു കൊടുത്ത് റിമാൻഡിലാക്കാൻ അല്ലെങ്കിൽ അഴിക്കുള്ളിലാക്കാൻ പോലും ഒരു പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്നത് പോലീസാണോ അതോ ഒരു ജനാധിപത്യ സർക്കാരാണോ എന്ന് വീണ്ടും നമ്മൾ മറ്റൊരു ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും രാജ് ന്യൂസ് മലയാളം ഈ വിഷയം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. നന്ദുഷ നമുക്കൊപ്പം തുടരുകയാണ്. നന്ദുഷ, ഈ വിഘ്നേഷ് പ്രതികരിക്കും വളരെ വൈകാരികനായിട്ടാണ് ഇപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ചത്. അതായത് അദ്ദേഹം പറയുന്നത് വിവസ്ത്രനാക്കി തന്റെ സഹോദരനെ മർദ്ദിച്ചു, സൈനികനാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും മർദ്ദിക്കുന്നു, ഒപ്പം തന്നെ മരിച്ചു കിടക്കുമ്പോൾ നിന്നെ നോക്കി ഞാൻ സല്യൂട്ട് അടിക്കേണ്ടത് ചോദിച്ചുകൊണ്ട് മർദ്ദിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള മർദ്ദന മുറകൾ ഈ വിഷ്ണുവിന് നേരെ, വിഘ്നേഷിന് നേരെ പോലീസ് പ്രയോഗിക്കുന്നു. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഒപ്പം കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് വിഘ്നേഷ് ഞങ്ങളോട് പ്രതികരിച്ചത്.